സുഹൃത്തുക്കളെ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാം. ഞാനായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അമ്മയിലെ ആ ഒരു എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ആ 15 പേരും ഏകദേശം രാജിവെച്ച് പുറത്തു പോയിരുന്നു. അമ്മ സംഘടന നശിച്ചു പോയിട്ടില്ല, തകർന്നു പോയിട്ടൊന്നുമില്ല. അങ്ങനെ തകരേണ്ട ഒരു സംഘടനയല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പുതുക്കിപ്പണിയിലേക്ക് അവിടെ ആവശ്യമാണെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയുന്നത്, അജിത ദേവി എന്ന് പറയുന്ന ഒരു സിനിമ നടിയുണ്ട്. അവരൊരു ചെറിയ സംഗതികൾ ഇപ്പോൾ കുറച്ച് അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ആദ്യം കേൾക്കാം. ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടിരുന്നു, എൻ്റെ മടിയിൽ ഒരു ഗിറ്റാർ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ വായിച്ചത്, പുര കത്തുമ്പോൾ ഗിറ്റാറ് വായിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. 1, എൻ്റെ പുര കത്തിയപ്പോഴല്ല ഞാൻ ഗിറ്റാറ് വായിച്ചത്. 2, ആരുടെയാണെങ്കിലും പുര കത്തുക എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്, ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഇറ്റ്സ് ഫ്രം മൈ ഹാർട്ട് ഐ എം സേയിങ്. 3, കീ പോയിന്റ്, സ്വയം തീപ്പെട്ടി കൊളുത്തിയിട്ട് അതിന് തീ വന്നതിന് ശേഷം സ്വന്തം പുരയിലേക്ക് എറിഞ്ഞിട്ട് അത് കത്തിക്കഴിയുമ്പോൾ അയ്യോ എൻ്റെ പുര കത്തി, എൻ്റെ പുര കത്തി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, ബേസ്ലെസ്. സോ കത്തിച്ചിട്ട് എറിയുന്നതിന് മുമ്പേ ഒന്നും കൂടെ ആലോചിക്കുക, നമ്മുടെ പുരയാണ് കത്താൻ പോകുന്നത് എന്ന്. സുഹൃത്തുക്കളെ, ഞാൻ കൃത്യമായിട്ട് പറയാം, നമ്മുടെ ഈ ഒരു വിഷയങ്ങളെല്ലാം തുടങ്ങുന്നത് 2007. അന്നാണ് ഒരു പ്രമുഖ നടിയെ പീഡന ശ്രമം ഉണ്ടാവുന്നതും അതിന് പിന്നാലെ ദിലീപും മറ്റു ആളുകളൊക്കെ കേസിലാക്കപ്പെടുന്നതും. അമ്മ ആ ഒരു ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടുണ്ടാവുകയും ആ ഒരു നിലപാടിനെതിരെ പാർവതിയും ഒപ്പം തന്നെ പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ ശക്തമായി നിലകൊണ്ടതിൻ്റെ ഭാഗമായിട്ട്, കുഞ്ചാക്കോപ്പനൊക്കെ ഉണ്ട്, അവർക്ക് അങ്ങനെ ശക്തമായി നിലകൊണ്ടതിൻ്റെ ഭാഗമായിട്ട് അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് അതിലെ ഏറ്റവും വലിയ പവറായിരുന്ന ആ ഒരു നടനെതിരെ, ആ ഏട്ടനെതിരെ ആ നടപടികൾ എടുക്കേണ്ട അവസ്ഥയും വരികയും പല സംഘടനയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്ന അവസ്ഥയൊക്കെ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നതും. ആ സംഘടനയാണ് പിന്നീട് ഗവൺമെന്റിനോട് ഈ ഒരു സിനിമാ മേഖലയിൽ കൂടി നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാത്തരം ലൈംഗിക പ്രശ്നങ്ങൾക്കും, ലൈംഗിക പ്രശ്നമല്ല, ലൈംഗിക അപവാദ അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന എല്ലാ പ്രശ്നങ്ങളും അന്വേഷിക്കണം എന്ന് പറഞ്ഞ സംഗതി ആവശ്യപ്പെടുന്നത്, ആവശ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഒരു കമ്മിറ്റി നിശ്ചയിക്കപ്പെടുന്നു. ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അതിനെ അറിയപ്പെടുന്നു. അവരിപ്പോഴും സംഗതി കൊടുത്തു, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവർ സ്ത്രീയാണ്, സിനിമയിലുള്ള ഒരാളാണ്, സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അവരിപ്പോൾ പറയുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അവർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മടിയിലൊരു വീണയും വെച്ചുകൊണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ അടിയിൽ ചില കമന്റുകൾ വന്നിട്ട് ഈ എന്തോ ഒരു കമന്റ് ഉണ്ടല്ലോ, പുര കത്തുമ്പോൾ വീണ വായിക്കുകയാണ്, 0 ദേവൻ അങ്ങനെ ചെയ്തു പറയുന്ന കമന്റുകളൊക്കെ ഉണ്ട്. അതേപോലെ ഒരു കമന്റ് വന്നപ്പോൾ അതിന് മറുപടി ഇട്ടതാണ്. അതാണെങ്കിൽ അവർ പറയുന്നത്, ഈ സ്വന്തം പുരയ്ക്കെതിരെ തീ കത്തിച്ചിട്ട് അയ്യോ കത്തിപ്പോയേ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അത് എറിയുന്നതിന് മുമ്പ് ആലോചിക്കാതിരുന്നില്ലേ എന്നുള്ളതാണ്. കൃത്യമായിട്ടും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, WCC അംഗങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വർത്തമാനം എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മനസ്സിലാവും. കാരണം ആ WCC അംഗങ്ങളിലെ സ്ത്രീകളാണ് ഇത്തരത്തിലൊരു അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. അത് സ്വന്തം പുര എന്ന് പറയുന്ന ആ ഒരു അമ്മാ സംഘടനയിലാണ് പെട്ടതാണ്, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ പെട്ട ആളുകൾ തന്നെയാണ് അതിനുള്ളിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്നർത്ഥം. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം നടക്കുകയും ഇപ്പോൾ ഒരുപാട് ആളുകൾക്കെതിരെ, പ്രമുഖരായിട്ടുള്ള ഒട്ടുമിക്ക നടന്മാർക്കെതിരെയും ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന് ചില ആരോപണങ്ങളൊക്കെ പഴുതില്ലാതെ പുറകിലോട്ട് പോകുന്നുണ്ട്. എന്തൊക്കെയായാലും അങ്ങനെ ആരോപണങ്ങൾ വന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും സിനിമാ മേഖലയിലെ ചില സ്ത്രീകൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ചില സ്ത്രീകൾക്ക് ഇപ്പോഴും അതിനുള്ളിൽ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചടക്കുന്ന ആൾക്കാരുണ്ടാകും. അവരിപ്പോഴും അവരുടെ ഊണ്, അവരുടെ വാഹനം, അവരുടെ ഭക്ഷണം, അവരുടെ സിനിമ, അവരുടെ ഫെയിം, ഇത് മാത്രമാണ് അവര് നോക്കിയിട്ടുള്ളൂ എന്നർത്ഥം. അതിനപ്പുറത്തേക്കുള്ള ചർച്ചകൾക്കോ മറ്റോ അവർ തയ്യാറല്ല, അത്തരം സ്ത്രീകൾ തയ്യാറല്ല എന്നുള്ളതാണ്. ഇപ്പോൾ WCC സ്വന്തം പുര കത്തിച്ചിട്ട് അയ്യോ നമ്മുടെ പുര കത്തിപ്പോയി എന്ന് പറയുന്ന അങ്ങനെ ആരെങ്കിലും പറഞ്ഞു എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ കത്തപ്പെടേണ്ട പുരയാണെങ്കിൽ അത് കത്തുക തന്നെ വേണം. ആ ഒരു പുരയിൽ നിന്ന് ഏറ്റവും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത് കത്തുക തന്നെ വേണം. ആ ചാരത്തിന് ഒരു പുതിയ നല്ല പുര ഉണ്ടാകാമെന്ന് അതിനുള്ള ആളുകളൊക്കെ പുറത്തില്ലേ?
പക്ഷേ ഇതൊന്നും ആലോചിക്കാതെ ഇപ്പോഴും ആ പുര കത്തിയത് ഈ സ്ത്രീകൾ തന്നെയാണ്, അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോൾ വലിയ അത്ഭുതമുണ്ട്. എന്ന് വെച്ചു കഴിഞ്ഞാൽ WCC എതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ചില ആളുകളൊക്കെ, ചില നടികൾ തന്നെ പറയാം, നടികൾ ഇപ്പോഴും ആ ഒരു സംഘടനയ്ക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് നമുക്ക് മറന്നിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉള്ളിൽ തന്നെ ചില പടലപ്പിണക്കളൊക്കെ ഇനിയും കാണാൻ കെടുക്കുന്നതിലുള്ളർത്ഥം പരിപൂർണമായി തകർന്നിട്ടില്ല സുഹൃത്തുക്കളെ. ഇനി WCCയുടെ തകർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ, WCC അല്ല, ഇനി നമ്മുടെ അമ്മ സംഘടനയുടെ തകർച്ചയിലേക്ക്. പൃഥ്വിരാജ് ഇന്നലെ പറഞ്ഞ പോലെ അതിലത്തെ പല ആളുകൾക്കും കൃത്യമായിട്ടും ചില ശിക്ഷാ നടപടികളൊക്കെ നേരിടേണ്ടി വരികയാണെങ്കിൽ അത് നേരിടുക തന്നെ വേണമെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറെ എന്താ ഉള്ളത്? പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ സ്വന്തം കാര്യം മാത്രം നോക്കുകയും ഒപ്പം വർക്ക് ചെയ്യുന്ന മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളൊന്നും നോക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ത്രീ ജനങ്ങൾ ഇപ്പോഴും ഈ സിനിമാ മേഖലയിൽ ഉണ്ടെന്നുള്ള കാര്യം എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മറന്നു കളയരുത്. ഇത് ഇങ്ങനെ ഒന്നും അവസാനിക്കാൻ പോകുന്ന കാര്യമല്ല. ശരി.